Hello, dear students. Welcome back to Online Chalkboard. Ella is so glad to be here. All right. So, we class. We have learned about what we learned. Isosceles triangles. We have learned isosceles triangles. And equilateral triangles. We have properties. We have learned. So, two sides equal. Right. We have learned. Triangle. We have learned. Isosceles triangles. All right. Okay. So, two sides equal. Right. Or part equal sides. The opposite. The angles. Equal ആയിരിക്കുന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് പേജ് നമ്പർ 26 ല് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് പേജ് നമ്പർ 26 ലും 27 ലും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പം 8th ക്ലാസ്സിന്റെ ഈക്വൽ പാർട്സ് ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ ഓക്കേ അപ്പം നിങ്ങൾ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ നിങ്ങൾക്കുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീച്ചർ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പം ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിൻ്റെ അല്ലെങ്കിൽ സോറി ഓരോ സബ്ജക്ട്സ് അല്ല മാത്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചോക്ക് ബോർഡിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഹോം വീഡിയോസ് പ്ലേലിസ്റ്റ് എന്നൊക്കെ കിടപ്പുന്നുണ്ടായിരിക്കും അപ്പോൾ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് ഓ ഇപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ പാർട്സ് നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത് കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും അതായത് അതിനകത്ത് എല്ലാ ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിരിക്കുന്ന ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പാർട്സ് ഓരോ കുറേ പാട്ടുകളാകുന്നത് കുറേ ലെങ്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് കാണാനൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കുറേ ലെങ്തി ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസായിട്ടിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ളത് നിങ്ങൾക്ക് ഫുൾ എല്ലാ പാർട്സും നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ അപ്പം ചിലരെങ്കിലും ടീച്ചർ എനിക്ക് അയച്ചു തന്നിട്ട് ചോദിക്കാറുണ്ട് ടീച്ചർ ഇത് ഏത് പാർട്ടിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ കറക്റ്റായിട്ട് അത് എഴുതിയൊന്നും വെക്കുന്നില്ല ഓ ഏത് പാർട്ടിലാണ് അപ്പം നിങ്ങൾ റെഗുലറായിട്ട് കണ്ടുവരുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഏകദേശം ഇത് കഴിഞ്ഞിട്ട് ഏതാണ് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ അതേ ഓർഡറിൽ തന്നെയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനകത്ത് തന്നിരിക്കുന്ന വെച്ചിട്ട് സം ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ബിലോ ഇൻ ഈച്ച് വൺ ആംഗിൾ ഈസ് ഗിവൻ ഫൈൻഡ് ദ അതർ ആംഗിൾസ് അപ്പം താഴെ തന്നിരിക്കുന്ന നാല് ട്രയാങ്കിൾസും ടീച്ചറോട് വരയ്ക്കാം നാല് ട്രയാങ്കിൾസും ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആണ് അതിനകത്തെല്ലാം ഓരോ ആംഗിൾസ് വീതം നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കി ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന നമ്മുടെ ഐസോസ്ലെസ് ട്രയാങ്കിൾസ് നാല് ഐസോസ്ലെസ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാ ട്രയാങ്കിൾസിനകത്തും ഒരാംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഐസോസ്ലെസ് ട്രയാങ്കിളാണ് ഇത് പേജ് നമ്പർ 26 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ക്വസ്റ്റ്യൻ ഇതാണ് സം ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ബിലോ ഇൻ ഈച്ച് വൺ ആംഗിൾ ഈസ് ഗിവൺ ഫൈൻഡ് ഔട്ട് ദി അതർ ആംഗിൾസ് ഓക്കെ അപ്പം നമുക്ക് ഇതിന് ടീച്ചർ ഒരു പേര് കൊടുക്കാം അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് ABC ഫിഗേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിന് പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കിട്ടുമേ നമുക്ക് എഴുതാനൊക്കെ ആണെങ്കിലും ഇപ്പം നമുക്ക് ആൻസർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റും ഓക്കെ ടീച്ചർ ഇതുപോലെ പേരുകൾ കൊടുത്തു ഒന്നാമത്തെ ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ PQR ട്രയാങ്കിൾ LMN ട്രയാങ്കിൾ PR ട്രയാങ്കിൾ RST ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് നമുക്ക് ട്രയാങ്കിൾ ABC എടുക്കാം അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് ഇത് നാലാമത്തത് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്ക് ഏതായിരിക്കും ഈക്വൽ സൈഡ്സ് വരുന്ന ഏതായിരിക്കും ഐസോസ്ലെസ് ട്രയാങ്കിൾസ് എന്നുണ്ട് അല്ലേ അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിരിക്കുമ്പോൾ ഉറപ്പായിട്ടും രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പുസ്തകത്തിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കണ്ടു കഴിയുമ്പം ACയും BCയും ആണ് ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സ് അല്ലേ ഒരിക്കലും ACയും ABയും ഈക്വൽ ആയിട്ട് വരുമോ ഇല്ല ABCയും ABയും ഈക്വൽ ആയിട്ട് വരുമോ ഇല്ല ACയും BCയുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലേ അപ്പം ഇത് രണ്ടുമായിരിക്കും അതായത് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനകത്ത് AC ഈക്വൽ ടു
ബി സി എന്നായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഈ എ സി ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് 30 ഡിഗ്രി. ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആംഗിൾ എ, ആംഗിൾ എ ഈസ് ഇക്വൽ ടു 30 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ എ ഈസ് ഇക്വൽ ടു 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പം നോക്കിയേ ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ്? എ സിയും ബി സിയും. അപ്പം ബി സിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ 30 ആണെങ്കിൽ എ സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് അല്ലേ. അപ്പം ആംഗിൾ ബി ഈസ് ഇക്വൽ ടു എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി മാത്രമാണ് അല്ലേ. അപ്പോൾ ആംഗിൾ സി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടല് ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ അകത്തുള്ള എല്ലാ ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് എന്ന് പറഞ്ഞാൽ, 3 ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 180 ആണ് അല്ലേ. അപ്പം ഈ 180-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 180-ൽ നിന്ന് ഈ 30 + 30 ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കുറച്ചാൽ മതി. 30 + 30 ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതിങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ 180 - 30 + 30 എത്രയാണ്? 60 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 120 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പം ഫസ്റ്റ്, അതായത് ഫസ്റ്റ് നമുക്ക് ഇത്രേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഐസോസെലസ് ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈക്വൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എ സി ഈക്വൽ ടു ബി സി ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബി സിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എ സിയുടെ ഓപ്പോസിറ്റ് ഉള്ളതും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ട് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കിട്ടാനായിട്ട് 180-ൽ നിന്ന് 30 + 30, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ആകെയുള്ള 180-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് 120 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് ഈക്വൽ ആംഗിൾസ് ഏതാ വരുന്നത്, സോറി ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ് വരുന്നത്, ഏത് സൈഡ്സാണ് ഈക്വൽ ആയിട്ട് തോന്നുന്നത്? ആ പി ആർ ഈക്വൽ ടു ക്യു ആർ ആണ് ഈക്വൽ ആയിട്ട് തോന്നുന്നത് അല്ലേ. ഇത് ചെറിയൊരു സൈഡാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ ഈക്വൽ ആയിട്ട് തോന്നുന്നത് അല്ലേ. പി ആർ ഈസ് ഈക്വൽ ടു ക്യു ആർ എന്നാണ് തോന്നുന്നത് അല്ലേ. പി ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല. ക്യു ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈക്വൽ ആംഗിൾസ് വരുന്നത് ഇത് രണ്ടുമായിരുന്നു അല്ലേ. പി ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതും ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതും. പക്ഷേ ഈക്വൽ ആംഗിൾസ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ മറ്റൊരു ആംഗിൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതായത് ഇവിടുത്തെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 120 മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ഈ രണ്ടെണ്ണം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? എളുപ്പമാണ് അല്ലേ. ആകെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം, 180 ഡിഗ്രിയാണ്. 180-ൽ നിന്ന് ഈ 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലോ, അതെത്രയാണ്? 140 ഡിഗ്രി എന്ന് കിട്ടും. ഈ 140 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് 140 ഡിഗ്രി അല്ലേ. അതായത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ആണ് 140 ഡിഗ്രി അല്ലേ. ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ 180-ൽ നിന്ന് 40 ഡിഗ്രി കുറയ്ക്കുന്നത് അല്ലേ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ആ അപ്പം 180-ൽ നിന്ന് 40 ഡിഗ്രി കുറച്ച് കഴിയുമ്പോൾ 140 ഡിഗ്രി എന്നുള്ളത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ കിട്ടും. പിന്നെ ഇത് ഐസോസെലസ് ട്രയാംഗിൾ ആയതുകൊണ്ടും ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആയതുകൊണ്ടും ഇതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. അപ്പം ഈക്വൽ ആംഗിൾസ് ആകണമെങ്കിൽ ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ 140-ൻ്റെ പകുതി എടുത്താൽ മതി. എത്ര വരും? 70 ഡിഗ്രി വീതം വരും. അപ്പോൾ ഇവിടെ എത്ര വരും? 70 ഡിഗ്രി. ഇവിടെ എത്ര വരും? 70 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആയ എല്ലാവർക്കും? എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. വളരെ സിമ്പിളാണ്. ഇതിവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നിട്ടുണ്ട് എല്ലാ ട്രയാംഗിളും, തന്നിരിക്കുന്ന എല്ലാ ട്രയാംഗിളും ഐസോസെലസ് ട്രയാംഗിൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിളേ തന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഐസോസെലസ് ട്രയാംഗിളിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് ട്രയാംഗിളിൽ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നുള്ളതുകൊണ്ട് മറ്റേത് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. പിന്നെ അതിൽ നിന്ന് 180-ൽ നിന്ന് ഇത് രണ്ടുകൂടെ കൂട്ടി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? 120 കിട്ടുമായിരുന്നു. പക്ഷേ സെക്കൻഡ് ട്രയാംഗിളിൽ വന്നപ്പം നമുക്ക് ഇതായിരുന്നു തന്നത്, അതായത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അല്ല തന്നത്, മറ്റൊരു ആംഗിളാണ് തന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ 40 ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ട്. അപ്പം 40 ഡിഗ്രി നമ്മൾ 40 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 180-ൽ നിന്ന് 40 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 140 കിട്ടി. അതിനുശേഷം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് നമുക്ക് 140 എന്നുള്ളത്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 70 വീതം കിട്ടി. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തതിനകത്ത് നോക്കി, മൂന്നാമത്തതിനകത്തും ഏകദേശം ഇതുപോലെ തന്നെയാണ്. നോക്കി ഇതിനകത്ത് ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ?
കണ്ടോ ഈ ട്രയാങ്കിളിനകത്ത് ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാ ഇതും ഇതും ആയിരിക്കത്തില്ലേ ഈക്വൽ സൈഡ്സ് അതായത് LN ഉം LM ഉം അല്ലേ LN എന്ന് പറയുന്ന ലൈനും LM എന്ന് പറയുന്ന ലൈനും ആണ് ഇവിടെ ഈക്വൽ സൈഡ്സ് വരുന്നത് അല്ലേ അപ്പോൾ ഈക്വൽ സൈഡ്സിന്റെ അപ്പോൾ ഈ LM ന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് LN ന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേ ഈ രണ്ട് ആംഗിൾസ് നമുക്ക് തന്നിട്ടില്ല മറ്റൊരു ആംഗിൾ ആണ് തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പോലെ തന്നെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആംഗിൾസ് ആണ് നമുക്കറിയാം കാരണം ഇത് ഐസോസെലസ് ട്രയാംഗിൾ ആണ് അപ്പോൾ അതിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും പക്ഷേ ഇത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം ആംഗിൾ M + ആംഗിൾ N ആംഗിൾ M + angle n is equal to എന്താണ് 180 ൽ നാഗയുള്ള 180 ആണ് അതിൽ നിന്ന് ഈ 20 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് 160 ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂട സം 160 ഡിഗ്രി ആണ് അപ്പോൾ ഓരോന്നും എത്ര വീതമായിരിക്കും 160 ഡിവൈഡഡ് ബൈ 2 അല്ലേ അപ്പോൾ angle m is equal to angle n is equal to 160 ഡിവൈഡഡ് ബൈ 2 is equal to 80 ഡിഗ്രി അല്ലേ അപ്പോൾ ഇത് ഓരോന്നും എത്ര ഡിഗ്രി വീതം വരും ഇത് 80 ഡിഗ്രി ഇതും 80 ഡിഗ്രി ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ ഏതാണ് നമ്മുടെ ഈക്വൽ സൈഡ്സ് ആയിട്ട് വരുന്നത് ഏത് സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത് ആർ ടിയും ആർ എസും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ ആർ ടി ഈസ് ഈക്വൽ ടു ആർ എസ് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അതായത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതും ഇതുമാണ് പക്ഷേ ഇതും ഇതും നമുക്ക് തന്നിട്ടില്ല ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കണം അപ്പോൾ എന്താണ് അപ്പോൾ ആംഗിൾ ടി പ്ലസ് ആംഗിൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് 180 ൽ നിന്ന് ടോട്ടലുള്ള ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ സമ്മാണ് 180 180 ൽ നിന്ന് നമ്മൾ ഈ 100 സബ്ട്രാക്ട് ചെയ്യണം അതായത് നമുക്ക് 80 ഡിഗ്രി എന്ന് കിട്ടും അതായത് ആംഗിൾ ടി പ്ലസ് ആംഗിൾ എസ് ആണ് 80 ഡിഗ്രി വരുന്നത് ആംഗിൾ ടിയും ആംഗിൾ എസ് ഈക്വൽ ആണല്ലോ അതെ അല്ലേ കാരണം ഐസോസെലസ് ട്രയാംഗിൾസ് ആണ് അപ്പം അതായത് ആംഗിൾ ടി ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു ഈ 80 നമ്മൾ രണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 40 ഡിഗ്രി അപ്പോൾ ഇതിന് ഓരോന്നും എത്ര വീതമായിരിക്കും വരുന്നേ 40 ഡിഗ്രി വീതം വരും അപ്പോൾ മനസ്സിലായല്ലോ നാല് ട്രയാംഗിൾസ് ഉണ്ടായിരുന്നു നാല് ട്രയാംഗിൾസിൻ്റെയും ഓരോ ആംഗിൾസ് വീതം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ബാക്കി രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു ഐസോസെലസ് ട്രയാംഗിളിൻ്റെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ടീച്ചർ അത് ലൈവിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് സോൾവ് ചെയ്ത് തന്നോളാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ് ഗുഡ് ബൈ